ജേർണിസ്റ്റിലേക്ക് തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളിൽ ചാരന്മാരെ ഉണ്ടാക്കി ആ ചാരന്മാരെ ഉപയോഗിച്ച് ആ രാജ്യത്തിന്റെ ആഭ്യന്തര രഹസ്യങ്ങൾ ചൂർന്നെടുത്ത് ഒടുവിൽ തങ്ങൾക്ക് ഹിതകരമാകുന്ന രീതിയിൽ ആ രാജ്യത്തിനുള്ളിൽ ആക്രമണം നടത്തുക എന്നത് ഇസ്രായേലിന്റെ ഒരു സ്ഥിരം ശൈലിയാണ് മൊസാദിനെ ആ നിലയ്ക്ക് കൃത്യമായി ഇസ്രായേൽ ഉപയോഗിക്കാറുമുണ്ട് പേജർ ആക്രമണം വോക്കി ടോക്കി ആക്രമണം ഹസൻ നസറുള്ളയുടെ കൊലപാതകം ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത് തുടങ്ങി നിരവധി ഓപ്പറേഷനുകളിൽ ഇസ്രായേൽ ചാരന്മാരെ ഉപയോഗിച്ചു എന്ന വാർത്തകൾ ആ ഓപ്പറേഷനുകൾക്ക് ശേഷം പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ ചാരനായിരുന്നു എന്ന വിവരവും ലോകം കേട്ടതാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകമടക്കം ഇറാൻ്റെ സർവ്വസുരക്ഷയെയും അതിജീവിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ചാരന്മാരുടെ ഇടപെടലിനെ തുടർന്നാണ് എന്നായിരുന്നു വന്ന വാർത്തകൾ അത് മൊസാദിൻ്റെ വൈദഗ്ധ്യമാണ് മൊസാദിൻ്റെ ചാരവൃത്തി ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാഴ്ത്തലുകളും ഇതിന് പുറമേ വന്നു എന്തായാലും ഇതേ രീതി ആർജിച്ച് ഇസ്രായേലിന് അതേ രീതിയിൽ പണി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിൽ നിന്ന് ഏഴ് ചാരന്മാരെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ സൈന്യം പിടികൂടി കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേലിലെ സൈനിക താവളങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയും ഉന്നതരെ ഉൾപ്പെടെ നിരന്തരമായി നിരീക്ഷിക്കുകയും ചെയ്തു എന്നാരോപിച്ചാണ് ഇസ്രായേൽ പൗരന്മാരുടെ ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ തലപ്പത്തുള്ള കുറേ ആളുകളെ ഇസ്രായേലി പോലീസും ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയും ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ സംഘം ഇറാനു വേണ്ടി ചാരപ്പണി നടത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതായത് ഇസ്രായേൽ എങ്ങനെയാണോ ഇറാനിലും ലബനനിലും ഒക്കെ തങ്ങളുടെ ചാരന്മാരെ ഉപയോഗിച്ചു തുർക്കിയിൽ പോലും ഇസ്രായേലിൻ്റെ ചാരന്മാരുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ സജീവമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഇസ്രായേൽ അവിടുത്തെ പൗരന്മാരെ വിളിച്ച് ചാരന്മാരാക്കി മാറ്റി അവിടുത്തെ പല രഹസ്യങ്ങളും ചൂഴുന്നെടുത്തൊടുവിൽ അവിടേക്കൊക്കെ മിന്നൽ ആക്രമണങ്ങൾ നടത്തുന്നു ഇപ്പം ഇറാനിൽ വെച്ച് ഇറാൻ്റെ ഏറ്റവും വലിയ ഗസ്റ്റായി വന്ന ഇറാൻ്റെ പുതിയ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് വന്ന ഇസ്മാൽ ഹനിയ എന്ന ഹമാസിൻ്റെ മുൻ തലവൻ വധിക്കപ്പെട്ടത് ഇതുപോലെ ഇറാൻ്റെ ഉള്ളിൽ ഇസ്രായേലിൻ്റെ ചാരന്മാരുള്ളതുകൊണ്ടാണ് എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിൻ്റെ പേരിൽ ഇറാനെ അപഹസിക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്തായാലും അതേ രീതിയിൽ തന്നെ അതേ നാണയത്തിൽ തന്നെ ഇസ്രായേലിനും ഇറാനും ഹിസ്ബുള്ളയും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളും ചേർന്ന് തിരിച്ചടി കൊടുക്കുന്നു എന്ന് പറയാവുന്ന വിധത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ നൂറ്റി എൺപത് മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് കൃത്യമായി മൊസാദിൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ വ്യോമത്താവളത്തിൽ തുടങ്ങി ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന അത് വീണത് വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഫോട്ടോകളും ദൃശ്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് മാധ്യമ സെൻസർഷിപ്പ് ഉള്ളതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ പറയാൻ കഴിയുന്നില്ല എന്ന് മാധ്യമങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം നോക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെയാണ് അതും വളരെ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് ഡ്രോണുകൾ എഴുപത് കിലോമീറ്ററുകളോളം ഈ സുരക്ഷയുടെ സുരക്ഷാ വലയത്തിൽ പെടാതെ മൊസാദിൻ്റെ കണ്ണു വെട്ടിച്ച് അവിടെ വരെ ഈ ഡ്രോണുകൾ പറത്തി ഹിസ്ബുള്ള എന്നിട്ടാണ് സ്ഫോടനം നടത്തിയത് ചെറിയൊരു പാളിച്ച ഉള്ളതുകൊണ്ട് ആ വീട് പൂർണ്ണമായും തകർന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ബെഞ്ചുൻ നദിനും ഭാര്യയും സ്ഥലത്തില്ലായത് കൊണ്ട് അവർ രക്ഷപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വന്നു പക്ഷേ അത്രയും കൃത്യതയോടുകൂടി ആ സ്ഥലം കണ്ടെത്തി അവിടേക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ ഓപ്പറേഷൻ ഹിസ്ബുള്ള നടത്തി അതുപോലെ ഇസ്രായേലിലെ ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് ശക്തമായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള നടത്തി ആ ആക്രമണത്തിൽ നാല് സൈനികർ മരിച്ചു അറുപതിലധികം പേർക്ക് പരിക്കേറ്റു അപ്പോൾ ഇത്തരം തീവ്രമായ ആക്രമണങ്ങൾ കുറുക്കിക്കൊള്ളുന്ന ആക്രമണങ്ങൾ കൂടുതൽ കൃത്യതയോടെയുള്ള ആക്രമണങ്ങളൊക്കെ ഹിസ്ബുള്ള ആയാലും ഇറാനായാലും നടത്തുന്നത് ഇറാൻ പറയുന്ന അവരുടെ മിസൈലാക്രമണത്തിന് തൊണ്ണൂറ് ശതമാനം സക്സസ് ആയിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെ നടത്തുന്നത് ഇസ്രായേലിനുള്ളിൽ അവിടുത്തെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ വിവരമുള്ള ആരൊക്കെയോ വിവരം കൊടുക്കുന്നത് കൊണ്ടാണോ എന്നാരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നാൽ ആ ചാര നെറ്റ്വർക്കിൻ്റെ ഭാഗമായുള്ളവരാണോ പിടിയിലായത് എന്ന ചോദ്യം ചോദിക്കപ്പെട്ടാൽ ഉന്നയിക്കപ്പെട്ടാൽ അത് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്ന ആക്രമണം അത്രയും ശക്തമാണ് അത്രയും കരുത്താർജിച്ചിട്ടുള്ളതാണ് അതിനിടയിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉപഗ്രഹ ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി അമേരിക്കൻ ഇൻ്റലിജൻസ് തയ്യാറാക്കിയ നിർണായകമായ റിപ്പോർട്ട് ചോരുന്ന സാഹചര്യമുണ്ടായി ഇതോടുകൂടി ഇറാനെ ആക്രമിക്കാൻ വെച്ച പദ്ധതി ഇസ്രായേലിന് ചോർന്നു ഇസ്രായേൽ ആ രീതിയിൽ നീ ആക്രമിക്കാൻ പറ്റില്ല എങ്ങനെ ആക്രമിക്കണം എവിടുന്ന് ആക്രമിക്കണം തിരിച്ചാക്രമണം ഉണ്ടായാൽ പ്രത്യാക്രമണം വന്നാൽ എന്തൊക്കെ ചെയ്യണം ആ താട് എന്ന സുരക്ഷാ സംവിധാനം വിന്യസിച്ചത് പോലും അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നായിരുന്നു വിലയിരുത്തലുകൾ അതായത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി തിരിച്ചടി തടയാനാണ് അമേരിക്ക ഡിഫൻസ് സിസ്റ്റം പോലും കൊണ്ടുവന്നത് എന്ന വിവരങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെയുള്ള ഒരു ആക്രമണം എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ച് അമേരിക്കയും അന്വേഷിക്കുന്നുണ്ട് ഇനി അമേരിക്കയിലും ഇറാൻ്റെ ചാരന്മാരുണ്ടോ അമേരിക്കൻ ഇൻ്റലിജൻസിലും എന്ന ചോദ്യം പ്രസക്തമാണ് കാരണം ഇറാനെ അടിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാക്കി വെച്ചൊരു ബൃഹത് പദ്ധതിയാണ് എന്നാണെന്ന് അറിയില്ല എന്തെങ്കിലും അടിക്കാനായിരിക്കും പക്ഷേ ആ പദ്ധതി വരെ ചോരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പുറത്ത് ഇസ്രായേലിനുള്ളിൽ വെച്ച് ഇസ്രായേലിലെ പൗരന്മാർ തന്നെ ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലാവുകയാണ് ഇനി അവരുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടു വർഷമായി ഈ ശൃംഖല സജീവമായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് അപ്പോൾ മൊസാദും മറ്റ് ചാര ഏജൻസികളും ഒക്കെ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം ശക്തമാണ് ഇത് മൊസാദ് രാജ്യ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ചാര സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ടീമാണല്ലോ പക്ഷേ സ്വന്തം രാജ്യത്ത് സ്വന്തം രാജ്യത്തെ പൗരന്മാർ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് വേണ്ടി ചാരപ്പണി നടത്തിയിട്ട് ഇത്രയും കാലം അത് അറിഞ്ഞില്ല എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് അതുപോലെ തന്നെ ഇപ്പോൾ പിടികൂടപ്പെട്ട ഈ സംഘത്തിന് പുറമെ മറ്റെത്ര സംഘങ്ങൾ ഇസ്രായേലിൽ രഹസ്യ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതിനും നിലവിൽ ഇസ്രായേൽ ഏജൻസികൾക്ക് മുന്നിൽ തെളിവില്ല സ്വന്തം രാജ്യത്തെ പൗരന്മാർ ഇറാനു വേണ്ടി ചാരവൃത്തി എടുക്കുകയായിരുന്നു അതൊരു നെറ്റ്വർക്കായിരുന്നു ഒരു ഗ്രൂപ്പായിരുന്നു എന്ന് ഞെട്ടലോടെ ആയിരിക്കണം ഇസ്രായേൽ തിരിച്ചറിഞ്ഞുണ്ടാവുക പക്ഷേ ഇതിൽ ഉണ്ട് എങ്ങനെയാണ് ഇത് പടർന്നുകിടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇറാനും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എല്ലാം എതിരെ അവരുടെ പാളയത്തിലെ ചാരന്മാരെ ഉപയോഗിച്ച് പകവീട്ടുക എന്ന ഇസ്രായേലിൻ്റെ നീക്കത്തിന് അതേ നാണയത്തിൽ തന്നെയാണ് ഇറാൻ അനുകൂല സംഘടനകൾ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമായി പറയാം അതുപോലെ തന്നെ ഏത് പ്രതിസന്ധിയിലും ഒറ്റക്കെട്ടായി നിൽക്കുന്ന പൗരന്മാരുള്ള രാജ്യം എന്ന നിലയിലാണ് ഈ ജൂതന്മാരെ വെച്ചുകൊണ്ട് ഇസ്രായേൽ പറയാറുള്ളത് അവകാശപ്പെടാറുള്ളത് ആ രാജ്യത്തെ അതേ പൗരന്മാരെ വെച്ച് തന്നെ അതേ രാജ്യത്തിന് പണി കൊടുക്കുന്നു എന്ന രീതിയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് അത് ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കിരിയ എന്നറിയപ്പെടുന്ന ടെല് വ്യൂവിലെ പ്രതിരോധ ആസ്ഥാനവും നെവാറ്റി റമാദ്ദേവിഡ് എന്നീ എയർബേസുകൾ ഉൾപ്പെടെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ താവളങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ചുള്ള ഫോട്ടോഗ്രാഫുകളും മറ്റു വിവരങ്ങളും ശേഖരിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ വർഷം ഇറാന്റെ രണ്ട് മിസൈൽ ആക്രമണങ്ങൾ നെവാറ്റിൻ ബേസ് ലക്ഷ്യമാക്കിയാണ് നടന്നിരുന്നത് റമാദ്ദേവിഡിനാകട്ടെ ഹിസ്ബുള്ളയും ലക്ഷ്യമിട്ടിരുന്നു ഇറാൻ ചേരിക്ക് വിവരം നൽകിയത് സ്വന്തം പൌരന്മാർ തന്നെയാണെന്ന വിവരം ഇസ്രായേൽ ഭരണകൂടത്തിന് നാണക്കേടാകുന്ന ഈ ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയൊക്കെ ആക്രമിച്ചു തകർത്ത ആ ബേസുകളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവർ ശേഖരിച്ചിരുന്നു അപ്പോൾ ഇവർ കൈമാറി വിവരം വെച്ചാണ് ഹിസ്ബുള്ള ആക്രമിച്ചതെങ്കിൽ അത് തടയാൻ കഴിയാത്ത ഇസ്രായേലിൻ്റെ ചാര നെറ്റ്വർക്ക് ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് രഹസ്യ നെറ്റ്വർക്കൊക്കെ നാണം കെടുന്ന സാഹചര്യമാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും എന്തായാലും രണ്ട് വർഷത്തിനിടെ ഈ ചാരസംഘം അറുന്നൂറ് ദൗത്യങ്ങൾ നടത്തിയെന്നാണ് ഇസ്രായേലിലെ പോലീസ് പറയുന്നത് അടുത്ത കാലത്ത് ഇസ്രായേൽ പോലീസ് അന്വേഷിച്ച ഏറ്റവും ഗുരുതരമായ സുരക്ഷാ കേസുകളിൽ ഒന്നാണ് എന്ന് ഉന്നത ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർമാരും പറയുന്നു എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ഒരു ഇസ്രായേലി വ്യവസായിയെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്രായേൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ രണ്ട് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെട്ടു എന്ന വാർത്തകളും വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പിടികൂടുന്നത് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പ്രതിരോധ മന്ത്രി ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ തുടങ്ങിയവരെയൊക്കെ വധിക്കാൻ വേണ്ടി ഹിസ്ബുളയും ഇറാനും ചർച്ച നടത്തി അവരതുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നു എന്നൊക്കെ രണ്ടോ മൂന്നോ മാസം മുമ്പ് അമേരിക്കൻ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതും ഇതുമൊക്കെ ചേർത്ത് വായിക്കപ്പെടേണ്ടതാണോ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഓപ്പറേഷന് ഇസ്രായേലിനുള്ളിൽ ഈ ചാരന്മാർ വഴി തുറന്ന് വെച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇസ്രായേലിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇസ്രായേൽ ഏജൻസി ഔദ്യോഗികമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ ഏഴ് ഇസ്രായേലി പൗരന്മാരും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ താവളങ്ങളിലെയും ഊർജ്ജ അടിസ്ഥാന സൗകര്യം കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് തെക്കൻ ഇസ്രായേലിലെ സെൻസിറ്റീവ് സൈറ്റുകൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് ഇതിൽ മൂന്ന് പ്രതികളെ പിടികൂടിയത് അൽഖാൻ ഓർഖാൻ എന്നറിയപ്പെടുന്ന രണ്ട് ഇറാനിയൻ ഇന്റലിജൻസ് ഏജന്റുമാരുടെ നേതൃത്വത്തിൽ രണ്ട് വർഷത്തിലേറെയായി പ്രതികൾ നിരവധി സുരക്ഷാ ദൗത്യങ്ങൾ നടത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എയർഫോഴ്സ് നേവി ഇൻസ്റ്റലേഷനുകൾ തുറമുഖങ്ങൾ അയൻഡോം സിസ്റ്റത്തിന്റെ ലൊക്കേഷനുകൾ ഹദേര പവർ പ്ലാന്റ് പോലുള്ള ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യവ്യാപകമായി നിരീക്ഷണം ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് തങ്ങൾ നൽകുന്ന രഹസ്യ വിവരങ്ങൾ ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്നും ശത്രുവിൻ്റെ മിസൈൽ ആക്രമണങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നും ചാരപ്പണി നടത്തിയവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നും ഇതിൽ പറയുന്നുണ്ട് അതായത് ഇസ്രായേലിന്റെ മൊത്തത്തിൽ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ അടക്കം നിരവധി കേന്ദ്രങ്ങൾ ഒരാക്രമണം നടന്നാൽ ഇസ്രായേലിനെ തകർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തുറമുഖങ്ങൾ ഹദേര പവർ പ്ലാന്റ് നേവി ഇൻസ്റ്റലേഷൻ തുടങ്ങി ഈ ഇസ്രായേലിൻ്റെ സകല മേഖലകളും ഇവർ സ്കെച്ചിട്ടെടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇറാൻ എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് വന്നാൽ ആക്രമിച്ചാൽ പിന്നെ ഇസ്രായേൽ ബാക്കി കാണാത്ത വിധത്തിൽ ഇറാൻ പ്രത്യാക്രമണം നടത്താൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും തിരിച്ചടിക്കും പ്രത്യാക്രമണം നടത്തുമെന്ന് പറഞ്ഞ് ഇത്രയും നാൾ പിന്നിട്ടിട്ടും മൂന്നാഴ്ച പിന്നിട്ടിട്ടും ചെറുവിരലിറക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനോ ഐ ഡി എഫിനോ ഇറാനു നേരെ കഴിയാത്തത് അത് ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എന്തായാലും ഇസ്രായേലിന് അതേ നാണയത്തിൽ തിരിച്ചടി ഇറാൻ കൊടുത്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത